നമുക്കൊരു BTS ആർമി ഹൗസിലേക്ക് പോയാലോ? ഞാൻ മാത്രമേ ഉള്ളത് ദൈവമേ. നിന്റെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞോളാ, നോട്ട്സൊക്കെ എഴുതിയെടുത്താ. തരാലോ പപ്പ, എനിക്ക് കുറച്ച് കാശ് തരോ? തരാടാ. എത്ര ആണോടാ നിനക്ക്? ഞാനൊരു 20 രൂപ കൂടെ തന്നേക്കാം. അതല്ല എനിക്ക് വേണ്ടത്. എടാ ഇരിക്കട്ടടാ, പിന്നെ ഇടക്കിടക്ക് എന്നോട് ചോദിക്കാതിരിക്കണല്ലോ. 4500 രൂപ. എത്ര? 4500 രൂപ. 4500 രൂപ നിനക്ക് എന്തിനാണോ 4500? അവർ പപ്പയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ലെന്ന് അറിയാൻ പാടില്ലേ? പപ്പയുടെ ദോഷമല്ലേ ഇന്ന്? ഞാൻ കൊറേ നേരമായിട്ട് പാട്ട് വെച്ചമ്മ, ഇതുവരെ എന്നെ ഒന്നും പറയൂല. പപ്പയ്ക്ക് BTS ഇഷ്ടപ്പെട്ടെന്നാണ് അമ്മ എന്നെ ഒന്നും പറഞ്ഞില്ല. ആ ശരിയാണല്ലോ, സാധാരണ എപ്പോഴും നിന്റെ പപ്പ ഭയങ്കര ദേഷ്യത്തിലല്ലായിരുന്ന, ഇന്നിപ്പ എന്ത് പറ്റിയാവോ? എന്തേ ഇത്? എന്താ വെച്ചാ ഇത്? എനിക്ക് ജീവിക്കണ്ടേ നിങ്ങളോട്? ഇത് എങ്ങനെയുണ്ട്, എന്റെ ഐഡിയ എങ്ങനെയുണ്ട്? ഇതൊക്കെ വെച്ചാൽ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ, മനസ്സിലായ? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാനാ? ഈ തുള്ളക്കളിയാ. എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പത്രത്തിലെ, ദിവസം ഓരോ കാര്യങ്ങൾ വരെ ഉണ്ട്. അതൊക്കെ ഒന്നും നിങ്ങൾ കാണരുത്, നിങ്ങൾ ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതേ ഇവളും അത് തന്നെ BTS കാരി, മനസ്സിലാണ്ടാവല്ലോ നിനക്ക്. മറക്കെ പപ്പ നോക്കട്ടെ, വരാൻ നോക്കട്ടെ. ഗിൽബർട്ട് മാഷാണ് വന്നേക്കുന്നത്. ഇതൊരു ബഹളമാണിത്, വന്ന് ഓഫ് ചെയ്യ്. ചെല്ലി 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 വന്നവരെന്ത് ചെയ്യും? ഞാൻ കയറും ഈ BTS. ആ വാ വാ കയറി വാ, പക്ഷേ വാ കയറി അധികരിക്ക. നീ എന്താവാന്നാ വിശ്വസിച്ചാ ഞാൻ വന്നത്? ക്ലാസ്സിലാ പഠിക്കണേ? ആ നന്നായി പഠിക്കണോട്ടോ, ഇവരൊന്നും പഠിക്കില്ലായിരുന്നു, മടിയനായിരുന്നു. പക്ഷേ ഓ പാട്ടൊക്കെ വെച്ച് തകർക്കുവാണെന്നോടാ. ആ നീ ഈ പാട്ടൊക്കെ കേക്കാറുണ്ടോടാ? ഏ എനിക്ക് ഈ പെട്ട പാട്ടൊന്നും ഇഷ്ടമല്ല. നീ ഇവരാണ് നിന്നെ കേൾക്കുന്നത്? പക്ഷെ അതെന്താ മനസ്സിലാണ്, പക്ഷേ പിന്നെയും കുഴപ്പമില്ല. അതത് ഇവരുടെ പാട്ട് മര്യാദക്ക് മനസ്സിലാക്കാത്തോണ്ടാ. അവരുടെ കഴിഞ്ഞ പാട്ട് ഡൈനാമിറ്റിന് 550 മില്യൺ വ്യൂസാ. ഏ നവംബർ 20 അവരുടെ പുതിയ ആൾ ഇറങ്ങുന്നുണ്ടല്ലോ. എന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പോപ്പ് മ്യൂസിക്കിന് അതിൻ്റെതായ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ. പക്ഷെ പോപ്പ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ എനിക്കും ഇഷ്ടമാണ്. മൈക്കിൾ ജാക്സനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൈക്കിൾ ജാക്സന് ശേഷം എന്താ പ്രളയം ഉണ്ടായ, അല്ലെ ഭൂകമ്പം ഉണ്ടായ, ഇവരൊക്കെ അതിലും മിടുക്കന്മാരാണോ? അതുകൊണ്ടല്ലേ അവരെ UN ഗ്രാമീലൊക്കെ വിളിച്ച് അംഗീകരിച്ചത്. അല്ല അത് പിന്നെ പക്ഷേ അത് ഈ ഇത്തിരി പോകുന്ന രാജ്യത്ത് നിന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന വിധത്തിൽ ആയാലും ഈ പിള്ളേര്, നീ അത് ലോകത്ത ജീവിക്കണത്. ആ ഇത്തിരി പോകുന്ന കൊച്ചിനറിയാതാണ് ഇവരെയൊക്കെ. എനിക്കും വലിയ ഇഷ്ടമാണ് ഇവരെയൊക്കെ. പക്ഷേ ചായ എടുക്കട്ടെ? വേണ്ട പോലെ, എനിക്ക് പോയിട്ട് കൊറേ കാര്യങ്ങളുള്ളതാ. അപ്പൊ ഇവനൊക്കെ കണ്ടിട്ട് ഈ സാധനമൊന്നും കൊടുത്തിട്ട് പോകാനാന്ന് കരുതി അംഗീകരിക്കുന്നത്. പഴയത് അംഗീകരിക്കുന്നതുപോലെ പുതിയത് കൂടി അംഗീകരിക്കാൻ പഠിക്കണം, അല്ലാതെ പൊട്ടക്കോത്തര തവളയാകരുത് കേട്ടാ.
ആ എന്നാ ഞാൻ അറിയട്ടെ. ആ ശരി ശരി. മാഷിന് ചായ പോലും കുടിച്ചില്ല. ചായയൊക്കെ ഇനിയും കുടിക്കാതാ. അപ്പൊ ഇരുപതാം തീയതി ബിയർ ഇറങ്ങുമ്പോ സ്ട്രീം ചെയ്യൂലേ? ഇനി ചൊവ്വാഴ്ചയല്ലേ, അത് പറഞ്ഞ റൺ എപ്പിസോഡ് കാണിയോ? നമ്മുടെ സമയം നമ്മൾ കളയരുത്. നമുക്കൊരു ലക്ഷ്യം വേണം. എന്താ അതിന്റെ ഏറ്റവും വലിയ ആഗ്രഹം? ഈ ജീവിതത്തിൽ നിനക്ക് ഏറ്റവും വലിയ ആഗ്രഹം? അങ്ങനെ പറഞ്ഞാ ബിടിഎസിന്റെ പ്രോഗ്രാം ലൈവായിട്ട് കാണാൻ, ഇതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അവര് ഞാൻ ചോദിക്കാം, അവര് പറഞ്ഞ കേട്ടോ. അപ്പൊ അവര് പറയും ഇനി കളക്ടർ ആണെന്ന് പറയും, ഒരാൾ പറയും വക്കീലാണോന്ന് പറയും. അങ്ങനെയൊക്കെ ഈ കുട്ടികൾ ആഗ്രഹിക്കേണ്ടത്. അതെ, അവര് വന്നല്ല. ആ ഹായ്. ഹായ് റോണിങ്ക. ഹായ് അതെ, പിള്ളേരെ വന്നിട്ടാ. ഇവിടുന്ന് എപ്പോഴും ബി ടി എസിന്റെ പരിപാടിയാണ് വെച്ചോണ്ടിരിക്കുന്നത്. നിങ്ങളത് പറഞ്ഞു കൊടുക്കും. എപ്പോഴും ഈ പാട്ട് കേട്ടോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ അറി, ഞാൻ ഇപ്പൊ കമ്പിച്ചേരാം. അല്ലോടെ ഇരിക്കട്ടെ. അതെ, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എന്റെ ആഗ്രഹം ബി ടി എസ് ലൈവ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്നാണ്. സി എം ബി ടി എസ് കഴിയണം. ബി ടി എസിന്റെ ലൈവ് പ്രോഗ്രാം ഡോക്ടർ അഞ്ജനും ആകാൻ ആഗ്രഹമില്ല? എനിക്കിപ്പോ ചെറുതിലേ ആവാൻ പറ്റൂലല്ലോ, വലുതായിട്ടല്ലേ ആവണത്. ഓ, നാളെ പോയി ഡോക്ടർ ആയാലല്ല പറഞ്ഞത്. ഒരു ആഗ്രഹം വേണം. അലീനോട് ഇരിക്കാലോ. അലീന, അല്ലേ ആരാകാൻ ആഗ്രഹം? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ടെയ്ലർ സ്വിഫ്റ്റിന്റെ ഇവിടെ നിന്നിട്ടും സെലീന ഗോമസിന്റെ ഇവിടെ നിന്നിട്ടും രണ്ടിനും നടുക്കു നിന്നിട്ട് ഇങ്ങനെ തന്നെ സെൽഫി എടുക്കണമെന്നാണ്. കടാ, ടെയ്ലർ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സഫിയല്ലേ? അല്ലേ? അല്ല. അപ്പൊ സൈനിസ്റ്റ് അല്ലേ? അല്ല. പിന്നെ ഇവരൊക്കെ ആരാ? സിംഗേഴ്സ്. പാട്ട് പ്രേതയാ പിള്ളേര് നിങ്ങൾക്കൊക്കെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അലീനെ കണ്ട ബി ടി എസിനേക്കാളും നല്ലതാണ്. എന്തായാലും ഇപ്പൊ എന്താ പറഞ്ഞത്? ഐസക് ന്യൂട്ടനും? ഐസക് ന്യൂട്ടൻ അല്ല, ടെയ്ലർ സ്വിഫ്റ്റും സെലീന ഗോമസും. പക്ഷെ ബി ടി എസ് ആണ് ഇപ്പൊ ടോപ്പ് എന്നാ കേക്കണേ. കേട്ടാ, അത് കേട്ടാ, അത് കേട്ടാ. ഞങ്ങളുടെ ബി ടി എസ് ആണ് ഇപ്പൊ ഏറ്റവും അടിപൊളി. കേട്ടാ. അപ്പൊ നീ എന്റെ ഭാഗത്താ അവരുടെ ഭാഗത്താ? ഞാൻ എന്റെ ഭാഗത്താ. എനിക്ക് പോപ്പ് മ്യൂസിക് ആണ് ഇഷ്ടം. ഇതിപ്പോ ഒരു ഫാക്ട്, അത്രയുള്ളൂ. എനിക്ക് പോപ്പ് മ്യൂസിക് എന്ന് പറഞ്ഞ ജീവന. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്റെ പ്രിയപ്പെട്ട സെലീനയും പിന്നെ ടെയ്ലർ സ്വിഫ്റ്റും. ഈ തലമുറയെ കൊണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളില്ല നിങ്ങൾക്ക്? അതൊരു ഫാക്ട് ആണല്ലോ. മ്യൂസിക് അവാർഡ്സിലെ എല്ലാ അവാർഡ്സും ബി ടി എസിനാണ്. എത്ര ടെയ്ലർ മാത്രമല്ല, എല്ലാവരും ഇല്ല. ബി ടി എസ് ഈ പ്രാവശ്യത്തെ ഗ്രാമി വരെ നോമിനേറ്റ്. ബി ടി എസ് ഒക്കെ ഇപ്പഴല്ല ഫേമസ് ആയത്, ടെയ്ലർ പണ്ട് തൊട്ടേ ഫേമസ് ആണ്. അതെ, ഇവിടെ വെച്ച പൈസ എവിടെയാ? അവര് എടുത്തത് ആരെടുത്ത്? അമ്മ എടുത്ത്. എടാ, 10-20 രൂപ എന്നല്ല, 30,000 രൂപ ഉണ്ടായിരുന്നു. ഇവിടെ വെക്കണ പൈസ ഒക്കെ എന്തിനാ എടുക്കണം? എനിക്കത് ഇന്ന് അടക്കാനാണ്, കേസൊക്കെ അടക്കാനാണ്. എന്താ ഇവിടെ വെച്ച പൈസ എവിടെ? ഞാൻ കൺസേർട്ട് ടിക്കറ്റിന് വേണ്ടി എടുത്തു. എന്തിനു വേണ്ടി? ബി ടി എസിന്റെ കൺസേർട്ടിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ബുക്ക് ചെയ്യുമെന്ന്? ബി ടി എസിന്റെ മൂവിയാ, കളിക്കാനാ പൈസ എവിടെയെന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലേ 30,000 രൂപയാവും. എത്ര രൂപ? 30,000 രൂപ. ഇത് എവിടെ? കൊറിയ പോയി കാണുന്ന? കൊറിയയിലല്ല, ഇന്ത്യയില്. ടിക്കറ്റിനൊക്കെ ഭയങ്കര റേറ്റ് ആയിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇത്രയും കുറച്ചു തന്നേക്കണേന്ന്. ഇന്ത്യയിലാ?
ആ കൊറിയക്കാർ തന്നെ. ഞാൻ പറഞ്ഞതല്ലേ കൊറോണ കഴിയുമ്പോ അവരുടെ കൺസേർട്ട് ഇവിടെ ഉണ്ടെന്ന്. ഞാൻ അന്ന് പറഞ്ഞത് മറന്നുപോയോ? നമ്മുടെ ഭാഗ്യമില്ല ഇന്ത്യയില്. നമുക്ക് മൂന്നുപേർക്കുട്ടിയിലെ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കണത്. മൂന്ന് പേർക്കാ? ആ ഞാനും ചേട്ടനും അവളും. രണ്ടുപേരും വേണം. ബീച്ചസും വേണം, ഇച്ചായാലും വേണം. അത് വേണ്ട, അങ്ങനെ വേണ്ട. രണ്ടിലൊന്ന്, ഒന്നെങ്കിൽ ബീച്ചസ് അല്ലെങ്കിൽ ഞാൻ. ഇത് രണ്ടിലൊന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്കെന്നറിയണം. ആ അത് വേണ്ട. രണ്ടുപേരെ ഇഷ്ടമാണ്. അത് വേണ്ട. ആ പരിപാടി വേണ്ട. ഇന്ന് തൊട്ട് ഇന്ന് എനിക്ക് രണ്ടിലൊന്ന് അറിയണം. ഒന്നെങ്കിൽ അമ്മായി അല്ലെങ്കിൽ ഞാൻ. രണ്ടുപേരും കുറച്ച് ദിവസം പറ മിണ്ടാൻ പറ്റല്ലോ അല്ലേ. പറ ഞാൻ വേണം. അറിയ എന്നാ ബീച്ചസ്? എനിക്കും ബീച്ചസ്. ബീച്ചസ്?